തങ്കു ബ്രദർ ഇന്ന് വൈകിട്ട് 8 മണിക്ക് അബുദാബിയിൽ ശുശ്രൂഷിക്കുന്നു. മാർച്ച് 16 തിങ്കൾ ശുശ്രൂഷ വൈകിട്ട് 8 മണി മുതൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ഹാൾ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരുന്ന സന്ദേശം തുടരുകയാണ്. കർത്താവിൻ്റെ കൃപ നമുക്ക് തരുന്ന ധൈര്യം, കർത്താവിന് നമ്മളോടുള്ള സ്നേഹം, അല്ല നമ്മുടെ നമ്മളെല്ലാം ചെയ്ത് തികച്ചു എന്നുള്ളതല്ല നമ്മുടെ ധൈര്യം, മറിച്ച് യേശു കർത്താവിന് നമ്മോടുള്ള സ്നേഹമാണ് നമ്മുടെ ധൈര്യവും ബലവും. നമുക്കൊന്ന് ഒരു കാലിടറിയാൽ ഉടനെ നമ്മളെ തള്ളിക്കളയുന്നൊരു കർത്താവല്ല. നമ്മൾ വചനം വായിക്കുമ്പോൾ രണ്ട് കാര്യസ്ഥന്മാർ, 2 ഹെൽപ്പേഴ്സാണ് നമുക്കുള്ളത്. ഒരു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുക, പക്ഷേ ഞാൻ വേറൊരു ഹെൽപ്പറെ നിങ്ങൾക്ക് തരും. നിങ്ങൾ ബലഹീനരായതുകൊണ്ടാണ്, നിങ്ങൾക്ക് എല്ലാം, നിങ്ങൾ പെർഫെക്റ്റ് അല്ല, നിങ്ങൾക്ക് കുറവുകളുള്ളതുകൊണ്ടാണ്. തെറ്റ് പറ്റാതിരിക്കാൻ, ഒരു നല്ല ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും. എന്നാൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുക, അവിടെ ഞാൻ നിങ്ങൾക്കൊരു കാര്യസ്ഥനായിരിക്കും. ഇനി അഥവാ ഒന്ന് ഒരു കാലിടറിയാൽ യോഹന്നാൻ പറയുക, യേശുക്രിസ്തു വന്ന ഒരു കാര്യസ്ഥൻ, ഹെൽപ്പർ നമുക്ക് പിതാവിൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. നോക്കിക്കേ, തെറ്റിപ്പോകാനല്ല ഇതൊന്നും, തെറ്റാതെ ജീവിക്കാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ, പാപത്തെ ജയിക്കാൻ. അതുകൊണ്ട് പേടിക്കരുത്. നമ്മളെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ നടക്കാൻ പഠിപ്പിക്കുമ്പോൾ അവരെ അപ്പനും അമ്മയും അപ്പുറേ ഇപ്പുറത്തും ഇരുന്ന് ഇങ്ങനെ നടക്കാൻ പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ കഴിവുകേടുകളെല്ലാം അറിയാം. പക്ഷേ കഴിവുകേട്ടവരായിട്ടിരിക്കാനല്ല, പാപത്തിൻ്റെ മേലും സകലത്തിന്മേലും വാണ് ഒരു ജീവൻ നയിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ നമ്മളെ പ്രാപ്തരാക്കുന്ന കർത്താവിൻ്റെ കൃപയാണ്. അപ്പോൾ തന്നെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കൃപയെന്ന് പറയുന്നത് ഒരു വസ്ത്രവും കൂടെ, നീതീകരണമെന്ന് പറയുന്ന കൃപയാൽ ദൈവം നമ്മളെ നീതീകരിച്ച് നീതിയുടെ വസ്ത്രം നമ്മളെ ധരിപ്പിക്കുക. ചുരുക്കം പറഞ്ഞാൽ, പാപികളായിരുന്ന നമ്മളെ ദൈവം തൻ്റെ വസ്ത്രം, ഞാൻ യൂണിഫോം എന്നുള്ള വാക്ക് ഉദ്ദേശിച്ചു, ഒരു പോലീസ് ഓഫീസറിൻ്റെ യൂണിഫോം എടുത്ത് ഇടിയിച്ചെടുത്തേ ഈ യൂണിഫോമിൽ നടന്നു എന്ന് പറയുന്ന പോലെ നീതി വസ്ത്രം നമുക്ക് തരുന്ന ധൈര്യം. നമുക്കൊരു യോഗ്യതയില്ലായിരുന്നു, കർത്താവ് തൻ്റെ തേജസ്സിൻ്റെ വസ്ത്രമാണ്, നീതി വസ്ത്രമാണ് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇടിവിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നീതി ദാനമായി കിട്ടിയവർ ജീവനിൽ വാഴും. സ്വന്തം നീതി എന്നാണെന്നറിയോ, മനുഷ്യൻ നഗ്നനായി ആ അത്തിയുടെ കീഴിൽ ഒളിച്ചപ്പോൾ പിന്നെ എങ്ങനെങ്കിലും നിൽക്കണ്ടേ? വായിക്കുന്നു, ഹവ്വ ആ ഇലകളെല്ലാം പറിച്ച് അത്തി ഇലയെല്ലാം കൂടെ കൂട്ടി തുന്നി എന്തുണ്ടാക്കി? ഒരു വസ്ത്രം ഉണ്ടാക്കി, അരയാടെ തുടുത്ത്. എന്നാൽ പച്ചില കൊണ്ട് വസ്ത്രം ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പറഞ്ഞാട്ട്, വെയിലൊതിക്കുമ്പോൾ അത് വാടിപ്പോവും, സ്ഥിരമായി നിന്നെ നിർത്താൻ സാധിക്കത്തില്ല. ഒരു പ്രവചനക്രിയ ദൈവം അന്ന് തന്നെ ചെയ്തു. ദൈവം ഒരു മൃഗത്തെ കൊന്നു, അതിൻ്റെ തുകലെടുത്ത് മനുഷ്യനെയും ഭാര്യയെ ഉടുപ്പിച്ചു. 100 ആണ്ടുകൾക്ക് ശേഷം നടക്കാൻ പോകുന്ന വലിയ യാഗം കണ്ടുകൊണ്ട്, അതുകൊണ്ടാണ് യേശു വരുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ, യഹൂദന്റെ പാപത്തെ എന്നല്ല. ഇത് പറഞ്ഞ യോഹന്നാൻ സ്നാപകന്റെ അപ്പൻ യഹൂദന്റെ പാപത്തിന് വേണ്ടി ആടുകളെയും കാളകളെയും യാഗം കഴിക്കുന്ന പുരോഹിതനായിരുന്നു. യഹൂദന്മാരുടെ ആലയത്തിൽ
യാഗം കഴിച്ചുകൊണ്ട് അപ്പൻ നിൽക്കുമ്പോൾ മകൻ വിളിച്ചു പറയുക, എൻ്റെ അപ്പൻ കഴിച്ച യാഗമല്ല, ഈ വരുന്ന വ്യക്തിയുണ്ടല്ലോ, ഈ സ്നാനപ്പെടാൻ വരുന്ന വ്യക്തിയുണ്ടല്ലോ, ഈ യേശു എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ, അത് മറിയയുടെ മകനല്ല, അത് യോസഫിൻ്റെ മകനല്ല, ഇവൻ യഹൂദനല്ല, ഇവൻ കേവലം അബ്രഹാമിൻ്റെ മകനല്ല, ഇവൻ അബ്രഹാമിനെ സൃഷ്ടിച്ചവന്, മാനവജാതിക്ക് ജീവൻ കൊടുത്ത ദൈവം തമ്പുരാൻ തന്നെയാ. മനുഷ്യന്റെ ഒരു യാഗത്തിനും മനുഷ്യന്റെ ഒരു ബലിക്കും മനുഷ്യന്റെ പാപം പോക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം തന്നെ മനുഷ്യന് വേണ്ടി യജ്ഞമായി തീരുന്ന, ദൈവം തന്നെ ബലിയാടായി തീരുന്ന ഒരു പദ്ധതി. യെശയ്യാ പ്രവാചകൻ ക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷം മുമ്പ് പ്രവചനാത്മാവിൽ ആ നടക്കാൻ പോകുന്ന സംഭവത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ അവൻ രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന ആടിനെ പോലെ നിന്നു. യഹോവയാം ദൈവം നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ പാപങ്ങൾ നിമിത്തം മുറിവേറ്റും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാം, ഇത് ഗ്രഹിക്കണം. രോഗം നമ്മളെ ചുമക്കരുത്, പാപത്തിൽ ജീവിക്കരുത്, പാപം നമ്മളെ വാഴരുത്, ഇനിയും കൺമോഹം നമ്മളെ വാഴരുത്. പാപത്തിൻ്റെ ശക്തി പോയി, പാപത്തിന് ശക്തിയുണ്ട്, പക്ഷെ കൃപ കിട്ടിയ ഒരു വിശ്വാസിയിൽ പാപം ഇനി വാഴത്തില്ല. നീ പാപത്തെ വാഴും, നീ പാപത്തെ വാഴും. വിശ്വാസിക്കും ഇപ്പോഴും കൺമോഹം വരുന്നുണ്ട്, വിശ്വാസിക്കും ഇപ്പോഴും അരിശം വരുന്നുണ്ട്, വിശ്വാസിക്കും ഇപ്പോഴും തെറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നീ മറക്കരുത്, നിന്റെ അകത്ത് കൃപയുള്ളത് കൊണ്ട്, വാഴുന്നൊരു ശക്തി വന്നതുകൊണ്ട് ഇതുവരെ പാപം നിന്നെ എടത്താനെ വലുത്താനെ ചാടിരാമാന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് തെറ്റ് ചെയ്യിച്ചെങ്കിൽ ഇനി മുതൽ പാപം പറയുന്നത് നീ ചെയ്യത്തില്ല, നീ അതിനെ വരുതിയിലാക്കും. അത് നിന്റെ കഴിവുകൊണ്ടല്ല, അവൻ്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിനാൽ. ഇതാണ് പൗലോസ് ശ്ലീഹ പറയുന്ന വാഴ്ച. ഉറക്കെ പറഞ്ഞേ വാഴ്ച, ഉറക്കെ പറഞ്ഞാട്ടെ വാഴുന്ന ജീവിതം. രോഗം നിന്നെ വാഴത്തില്ല, രോഗം പറഞ്ഞ് നീ അവിടെ അടങ്ങിക്കിടക്കരുത്, തകർന്ന് കിടക്കരുത്, നടു തിരുമ്മിക്കൊണ്ട് കിടക്കരുത്, ഞാൻ തീർന്നു ഈ രോഗം എന്നെ തകർക്കുമോ എന്ന് പറയരുത്. ഇല്ല, അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അവൻ ശാപമായതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ പാപം പോയിരിക്കുന്നു, പാപത്തിന് ഇനി എൻ്റെ മേൽ ശക്തിയില്ല, പാപം ചെയ്യാനുള്ള പ്രേരണ എനിക്ക് വരുന്നുണ്ടായിരിക്കാം, രോഗത്തിൻ്റെ സ്വാധീനം വരുന്നുണ്ടായിരിക്കാം, ക്ഷീണം എൻ്റെ ശരീരത്തിൽ വരുന്നുണ്ടായിരിക്കാം, എന്നാൽ ക്രൂശിൽ നിന്ന് ഞാൻ ശക്തി പ്രാപിക്കുക, അഭിഷേകത്തിന്റെ ശക്തി പ്രാപിക്കുക, കൃപയാൽ ഞാൻ ശക്തിപ്പെടുക, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എല്ലാരും പറഞ്ഞ കൃപയാണ് എന്റെ ശക്തി, അതൊക്കെ പറ കൃപയാണ് എന്റെ ശക്തി. ഒന്ന് കോരിന്തർ 15:10 പറയണം, ഞാൻ ആയിരിക്കുന്നത് കൃപയാലാവും. ഒന്ന് പറഞ്ഞേ, ഒന്നും അഹങ്കരിക്കാൻ എനിക്കില്ല. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞില്ലേ, തോമസ് ഊട്ടി പറയണ നല്ലതേ വരത്തുള്ളൂ, നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. ഇപ്പം പിടികിട്ടിയോ എൻ്റെ ഉറപ്പെന്നാ? എനിക്കൊരു കെട്ടുമില്ലാത്ത കൊണ്ടല്ല, ഞാൻ എല്ലാം തികഞ്ഞവനായ കൊണ്ടല്ല, അവൻ്റെ കൃപ, എന്നോടുള്ള അവൻ്റെ കൃപ, മാറാത്ത കൃപ. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും മാറാത്ത എന്നോടുള്ള അവൻ്റെ സ്നേഹമാ എൻ്റെ ധൈര്യം. നമ്മൾ വന്നതല്ലവൻ നമ്മെ കൊണ്ടുവന്നതാ, നാം വലിഞ്ഞു കയറിയതല്ലവൻ നമ്മെ തിരഞ്ഞെടുത്തതാ. നന്മ നോക്കാതെ നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ ഒരിക്കലും അവൻ നമ്മെ കൈവിടത്തില്ല. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്നേഹം ഇവിടെ നിറഞ്ഞു കവിയുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ കർത്താവിനെ സ്നേഹം നിറഞ്ഞൊന്ന് ആരാധിച്ചേ, ആ സ്നേഹം കണ്ടോണ്ടെന്ന് കരം അടിച്ചോണ്ടെന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്. നിന്റെ ഒരു വിഷയവും നിന്നെ തകർക്കത്തില്ല, സാത്താൻ്റെ ഒരു പണിയും നിന്നെ തൊടത്തില്ല, ഒരു പാരമ്പര്യ ശക്തിയും നിന്നെ തകർക്കത്തില്ല. ലോകത്തിലൊരു മനുഷ്യൻ നിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുക കണ്ടോളാമെന്ന് പറഞ്ഞെങ്കിൽ അവൻ കാണും, കേട്ടോ. കൃപയിലായ നിന്നെ കർത്താവ് ഉയർത്തുന്നത് അവൻ്റെ കണ്ണുകൊണ്ട് കാണും. ആമേൻ, ആമേൻ, ആമേൻ. നിന്റെ തകർച്ചയല്ല ലോകം കാണാൻ പോകുന്നത്, നിന്റെ ഉയർച്ച. നിന്റെ അപമാനമല്ല ലോകം കാണാൻ പോകുന്നത്, നിന്റെ മാന്യത. കാരണം നിന്റെ അപമാനമെല്ലാം അവൻ ക്രൂശിൽ ഏറ്റെടുത്തു, നിന്റെ നഗ്നത അവൻ ഏറ്റെടുത്തു, നിന്റെ പാപം അവൻ ഏറ്റെടുത്തു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം
ലജ്ജിക്കത്തില്ല. യേശുവിലാണോ നോക്കിയത്? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, ലജ്ജിക്കത്തില്ല. ലജ്ജിക്കത്തില്ലെന്ന് മാത്രമല്ല, കർത്താവ് നിന്നെ ഉയർത്തി 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 മാനിച്ച് യേശുവേ എന്ന് വിളിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ, കൃപയിൽ ആശ്രയിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ നീ അവനെ നേർച്ച കൊടുത്തിട്ടല്ല, വഴിപാട് കൊടുത്തിട്ടില്ല, യെരുശലേമിലേക്ക് തീർത്ഥാടനം ചെയ്തിട്ടല്ല, പള്ളിക്ക് ദാനം കൊടുത്തിട്ടല്ല, പള്ളി വെച്ചിട്ടുമല്ല. നിന്നെ എല്ലാവരും കല്ലെറിയാൻ നിന്നപ്പോൾ ആ മുഖത്തേക്ക് നോക്കി എന്നുള്ള ഒറ്റ കാരണത്താൽ അവള് പള്ളി വെച്ചു കൊടുത്തില്ല, അവള് സ്തോത്ര കാഴ്ച ഇട്ടില്ല, അവള് ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്തില്ല, അവളൊന്നും ചെയ്തില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കൃപയുടെ സമൃദ്ധി അവളിലേക്ക് പകർന്നുകൊണ്ട് ആരുടെയും കല്ലേക്കാതെ തന്നെ മറച്ചു പിടിച്ച ദൈവനീതി ഇന്ന് പകൽക്കാലം എൻ്റെ മേലും നിന്റെ മേലും ഉണ്ട്. പുതുതായിട്ട് വരികയല്ല, ഉണ്ട്. വിശ്വസിച്ചപ്പോൾ തന്നെ ഉണ്ട്, രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ ഉണ്ട്. ലോകത്തിലുള്ള സകലർക്കും ഇത് ലഭ്യമാണെങ്കിലും സ്വീകരിച്ചാലേ എൻ്റെതായി തീരത്തുള്ളൂ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണ് തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു നിൽക്കുക. സൂര്യന് വേണ്ടി വഴക്കുണ്ടാക്കേണ്ട നടത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ, സ്വത്രം സൂര്യൻ്റെ വെട്ടം വീഴുന്ന ഇവിടുത്തെ 5 സെന്റിനും 2 സെന്റിനും ഒക്കെ നമ്മൾ വഴക്കുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ സൂര്യൻ വീണില്ലെങ്കിൽ ഈ 5 സെന്റ് ഒന്നിനും കൊള്ളില്ല. പക്ഷെ സൂര്യന് വഴക്കുണ്ടാക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകൂടണ്ട. അതുപോലെ ദൈവകൃപ എല്ലാവർക്കുമുണ്ട്, അത് ഉദിച്ചു നിൽക്കുകയാണ്. ഞാൻ ചെയ്യേണ്ട ഏക കാര്യമൊന്ന് സ്വീകരിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കൃപ വാസ്തവമായി തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ ചെയ്ത തെറ്റ് എന്തുമാകട്ടെ, നിങ്ങളുടെ ജീവിതം ഏത് തകർച്ചയിലാകട്ടെ, നിങ്ങൾ എത്ര മോശമായിക്കോട്ടെ, കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് വിട്ടു ഓടിയ വ്യക്തിയായിക്കൊള്ളട്ടെ, പിന്മാറ്റക്കാരനായിക്കൊള്ളട്ടെ, ആ കൃപ വീണ്ടും നിനക്ക് വേണ്ടി ഉദിച്ചു നിൽക്കുക. എൻ്റെ യേശുവേ എന്ന് ഒന്ന് വിളിച്ചാൽ മതി. ഒരു മാനസാന്തരത്തോടെ പറ്റിപ്പോയി, കർത്താവേ ഐ നീഡ് ദിസ്, എനിക്ക് ആ കൃപ വേണം എന്ന് പറഞ്ഞാൽ കൃപയുടെ ചിറകിൻ്റെ കീഴിൽ അവൻ അങ്ങ് മറയ്ക്കും. ആ നീതീകരണത്തെക്കുറിച്ചാണ് കർത്താവ് വാസ്തവത്തിൽ പറഞ്ഞ്, യഹൂദന് പക്ഷേ കർത്താവ് കൊടുത്ത കൃപ സ്വീകരിക്കാൻ മനസ്സില്ല. അതാ പറഞ്ഞേ, യെരുശലേമേ യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കുന്നു. സ്തോത്രം. ഈ കോഴിക്കുഞ്ഞിൻ്റെ ശക്തി ചിറകടിയാണ്. എല്ലാവരും പറഞ്ഞേ, കോഴിക്കുഞ്ഞിൻ്റെ ശക്തി എന്താ? അത് തന്നെയാണ് റോമർ 5:17 അർത്ഥം. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ ജീവനിൽ വാഴും. ഈ കോഴിക്കുഞ്ഞിനെ പുള്ളു പിടിക്കാൻ പരുന്ത് പിടിക്കാൻ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ആ ഈ അമ്മ ആ ചിറകൊന്ന് ഉയർത്തി കൊടുക്കും, ചിറകിൽ മരിക്കും, മറയ്ക്കും. അതാണ് നമ്മുടെ ധൈര്യം. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും ആ സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ ഹോവയെക്കുറിച്ച് സ്തോത്രം. അവനാ പറയുന്നത്, ഒരു ബാധയും എൻ്റെ കൂടാരത്തിനടുക്കത്തില്ല, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ തൊടത്തില്ല, ഒരു കൂടോത്രവും മന്ത്രവാദവും എനിക്കെതിരെ ഒന്നും നടക്കത്തില്ല, കാരണം ഞാനൊരു ചിറകടിയില. അതാണ് നീതീകരണം. തങ്കുബ്രദർ ഇന്ന് വൈകിട്ട് അബുദാബിയിൽ ശുശ്രൂഷിക്കുന്നു. ഇന്ന് വൈകിട്ട് 8 മുതൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ അബുദാബിയിൽ തങ്കുബ്രദർ ശുശ്രൂഷിക്കുന്നു. തങ്കുബ്രദർ ഇന്ന് വൈകിട്ട് 8 അബുദാബിയിൽ ശുശ്രൂഷിക്കുന്നു. മാർച്ച് 16 തിങ്കൾ ശുശ്രൂഷ വൈകിട്ട് 8 മുതൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ഹാൾ. ഈ മാസം ഒടുവിൽ 2 സ്ഥലങ്ങളിൽ TV പരീക്ഷക മീറ്റിംഗും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നു. വാളകം വയക്കലിലും ഭരണിക്കാവിലും. ഈ മാസം 27 മാർച്ച് 27 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ 1 വരെയാണ് മീറ്റിംഗ്. കൊട്ടാരക്കര വാളകത്ത് വയക്കൽ എന്ന സ്ഥലത്ത് അരോമ ഓഡിറ്റോറിയത്തിലാണ് മീറ്റിംഗ് നടക്കുന്നത്, രാവിലെ മുതൽ ഉച്ചവരെ. മാർച്ച് 27 വെള്ളി. മാർച്ച് 28 ശനിയാഴ്ച രാവിലെ 10 മുതൽ 1 വരെ ഭരണിക്കാവിലാണ് TV പ്രേക്ഷക മീറ്റിംഗും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നത്. മാർച്ച് 28 വെള്ളി ശാസ്താംകോട്ടയ്ക്ക് സമീപം ഭരണിക്കാവിൽ തറവാട് ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ TV പ്രേക്ഷക മീറ്റിംഗും വിടുതൽ ശുശ്രൂഷയും. 2 സ്ഥലത്തും എന്നെ കേൾക്കുന്നവർ ശുശ്രൂഷയ്ക്കായി കടന്നു വരണം. ലോകമെങ്ങും കേൾക്കുന്നവർ ഈ മീറ്റിങ്ങുകൾക്കായിട്ട് പ്രാർത്ഥിക്കണം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കൊട്ടാരക്കരയ്ക്ക് സമീപം വാളകത്ത് മാർച്ച് 27 വെള്ളി
രാവിലെ 10 മണിക്ക് അരോമ ഓഡിറ്റോറിയം വയക്കൽ. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ശാസ്താംകോട്ടയ്ക്ക് സമീപം ഭരണിക്കാവിൽ 28 മാർച്ച് ശനി. ശുശ്രൂഷകൾ രാവിലെ 10 തറവാട് ഓഡിറ്റോറിയം. നീതി എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ്. ഉറക്കെ പറഞ്ഞ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? നീതി ദാനം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെന്നാ? വസ്ത്രം. നമ്മളിന്ന് രാവിലെ ഇങ്ങോട്ട് പോരുമ്പോൾ ചെയ്തതെന്താ? വീട്ടിലിട്ടോണ്ടിരുന്ന വസ്ത്രം മാറി. ആണോ ഇല്ലയോ? അല്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കണേൽ എനിക്ക് എന്ത് വേണം? പറഞ്ഞാട്ടെ, വസ്ത്രം വേണം. ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് പെട്ടെന്ന് ഓടി വന്നാൽ, നിങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പെട്ടെന്ന് ഓടി വന്നാൽ, വീടിനകത്തൊരു 100 മീറ്റർ ഓട്ടം നടക്കും. എന്താണെന്നറിയാമോ? ഇട്ടുകൊണ്ടിരിക്കുന്ന വസ്ത്രം വീട്ടിൽ ഇടാനേ പറ്റത്തുള്ളൂ, വേറൊരു വ്യക്തിയുടെ മുമ്പിൽ ഇടാൻ പറ്റത്തില്ല. ഭയങ്കര ഓട്ടമാണ്. വലിച്ചുവാരി വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് വരുകയാണ് അല്ലേ? പൗഡറൊക്കെ ഇട്ട ഒരു വരവില്ലേ? അങ്ങനെ നിർത്തല. കർത്താവിൻ്റെ നീതീകരണമെന്ന് പറയുന്നു. അങ്ങനെ നിൽക്കാൻ വേണ്ടി നീ ഇട്ട വസ്ത്രം അത്തിയില കൊണ്ട് നീ തന്നെ തുന്നിയ ഒരു ഒരേലയാ. ഞാൻ പഴയ പോലൊന്നുമല്ല പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, ഒരേലയാണേ. അയ്യോ, ഞാൻ ഈ പ്രാവശ്യം സഭയെ പറഞ്ഞപ്പം 100 രൂപ ഇട്ടു. 2-ാമത്തെ ഇലയാണേ. മാത്രമല്ല, സ്വർഗീയ വിരുന്നിൻ്റെ ഒരു ടി വി പ്രോഗ്രാം ഞാൻ സ്പോൺസർ ചെയ്തു. ഇപ്പുറത്തെ ഇലയാണ്. നാൽപ്പത് ദിവസം ഞാൻ പ്രാർത്ഥിച്ച കേട്ടോ, സ്വയം ഇലകൾ വെച്ച് തുന്നാൻ നോക്കുക. പരീക്ഷൻ പ്രാർത്ഥിക്കാൻ പോയ പോലെ അല്ലേ? ഒരു പാപി അപ്പുറം എന്ന് പ്രാർത്ഥിക്കുക. പാപി പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് സ്വർഗത്തിലോട്ട് പോലും നോക്കാൻ മേലേ. അവൻ നീതീകരിക്കപ്പെട്ടു. അവനെ ദൈവം ഒരു വസ്ത്രം എടുത്തിട്ട് വെച്ചു, സന്തോഷമായിട്ട് വീട്ടിൽ പോകണമെന്ന്. മറ്റവൻ എന്ത് ചെയ്തു? അത്തീലയുടെ വസ്ത്രമായിട്ട് സ്വയമായിട്ട് കൊണ്ടുവന്നിരിക്കുക. ഞാൻ പുള്ളിയുടെ പ്രാർത്ഥന കേട്ടോണേ, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. ദൈവത്തിന് ഇൻഫർമേഷൻസ് കൊടുക്കുക. ഞാൻ നേടുന്നതിലൊക്കെ 10% കൊടുക്കുന്നു. ഇല തുന്നുക പുള്ളി. മാത്രമല്ല, ഈ നിൽക്കുന്ന പാപിയെ പോലെ ഇവരെയൊക്കെ സഭ കൂട്ടി എന്തിനാ? അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ തെറ്റുകാരനായി വീട്ടിൽ പോയി. മഹാപാപി നീതീകരിക്കപ്പെട്ട് തല ഉയർത്തി വീട്ടിൽ പോയി. അതാണ് നീതിദാനം, കൃപയുടെയും. ഉറക്കെ പറ. ഈ നീതിദാനം കൃപയാൽ കിട്ടുന്നതാണ്. നമ്മളോട് എന്ത് തോന്നിട്ടാ? പാപിയുടെ നന്മ കൊണ്ടൊന്നും അല്ല, ഇവൻ്റെ കഴിവുകേട് കൊണ്ടാണല്ലോ ഇവൻ ചെതി പോകുന്നതെന്ന്. എന്താ കർത്താവിനോട് നമ്മളോട് എന്തുണ്ട്? കൃപയെന്ന് പറഞ്ഞാൽ ഈ ബലഹീനൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്നവനോട് നമുക്ക് തോന്നുന്നതാണേത് കൃപ. ഒരു 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 റൗഡി ഒരുത്തനെ തല്ലി അയാളങ്ങ് തീരെ അവശനായി കഴിയുമ്പം ഇയാൾക്ക് എന്തോ തോന്നും, ഒരു റൗഡിക്ക് പോലും എന്തോ തോന്നും, വിട്ടിരിക്കുന്നു. കാരണം ഇവന് തിരിച്ചൊന്നും മനസ്സിലായോ? കൃപ തോന്നിയത് നമ്മുടെ നന്മ കൊണ്ടല്ല, നമ്മുടെ കഴിവുകേട് കൊണ്ടാണ്. അപ്പോൾ വിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് കർത്താവിന് കൃപ തോന്നാൻ കാരണം ഇവളെ ഇങ്ങനെ ആക്കിയത് അവളുടെ സാഹചര്യമല്ലേ? മാത്രമല്ല, ആദാം പാപം ചെയ്തതിനാൽ ഇവളുടെ അകത്ത് വ്യഭിചാരത്തിൻ്റെ എന്തുണ്ട്? പ്രേരണമുണ്ട്. ഇവിടെ ഇരിക്കും നമ്മളൊക്കെ പറയുമായിരിക്കും, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ കർത്താവ് പറയും, മോഹത്തോടെ നോക്കിയിട്ടുണ്ടോ? മോഹം വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ കർമ്മം ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. നീ ഒന്നീ പേടിയായിരുന്നല്ലേ, അവസരം കിട്ടിയില്ല, അതുകൊണ്ട് ചെയ്തില്ല. കർത്താവ് എന്ത് ചെയ്തു? ചെയ്തവനെയും മോഹിച്ചവനെയും അല്ല ഒരേ. 1-2 പേരോട് പറഞ്ഞ നമ്മളൊക്കെ സെയിമാന്ന് പറഞ്ഞ്. വലിയ വിശുദ്ധം കളിക്കരുതെന്ന് ഒന്ന് കയ്യെ പിടിച്ച് പറഞ്ഞാൽ നല്ലതാ. അതുകൊണ്ടാണ് പൗലൂസ് തിമോത്തിയോസിനോട് പറഞ്ഞത്, എൻ്റെ മകനെ തിമോത്തിയോസെ, ക്രിസ്തുവേശുള്ള കൃപയിൽ ശക്തിപ്പെടുക. എങ്ങനെ? എല്ലാവരും പറഞ്ഞ ഹിസ് ഗ്രേസ് ഈസ് മൈ സ്ട്രെങ്ത്. അവൻ്റെ കൃപയാണ് എൻ്റെ ശക്തി. പറഞ്ഞ അവൻ്റെ കൃപയാണ് എൻ്റെ ശക്തി. ചെല്ല് പറയും, എൻ്റെ കണ്ണുനീരാണ് എൻ്റെ വിജയം, എൻ്റെ പ്രാർത്ഥനയാണ് വിജയം. ഒന്നുമില്ലേലും എനിക്ക് 2 മുട്ടുള്ളതുകൊണ്ടാ ഏത് വിഷയം ഞാൻ മുട്ടിന്മേലിരുന്ന് പ്രാപിക്കും. ആ മുട്ടിനൊരു വേദന വരട്ടെ, പിന്നെ മുട്ടിന്മേ ഇരിക്കുമെന്ന് ആർക്കറിയാം. ഇതൊന്നുമല്ല എൻ്റെ വിജയം, അവൻ്റെ കൃപയാണ് എൻ്റെ ജയം. ഒന്ന് പറഞ്ഞു, അവൻ്റെ കൃപയാണ് എൻ്റെ ജയം, അവൻ്റെ കൃപയാണ് എൻ്റെ ജയം, അവൻ്റെ കൃപയാണ് എൻ്റെ തല ഉയർത്തിയിരിക്കുന്നത്. ആമേൻ.
നീതി ഒരു വസ്ത്രമാണ്. ഈ നീതി മറ്റുള്ളവരുടെ മുമ്പിൽ എവിടെയൊക്കെ ഈ നീതി നമ്മെ നിർത്തുമെന്നറിയോ? ദൈവത്തിൻ്റെ മുമ്പിൽ. പറഞ്ഞ് പറഞ്ഞ് ഈ നീതി, നീതി എന്ന് പറഞ്ഞത് മൈ ബോൾഡ്നസ്, എൻ്റെ ധൈര്യം. ഉറക്കെ പറഞ്ഞ് ചിലയിടത്തൊക്കെ നിർത്താൻ എന്നെ ധൈര്യമാക്കുന്നതാണ് കൃപ. ഉറക്കെ പറഞ്ഞ് ഉറക്കെ പറഞ്ഞ് കൃപ എന്ന് പറഞ്ഞാൽ ആ എനിക്ക് നിൽക്കാൻ, എനിക്ക് കയറി ചെല്ലാൻ ഭയമുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ധൈര്യത്തോടെ തല ഉയർത്തി എന്നെ നിർത്തുന്നതാണ് നീതി. നീതി വസ്ത്രം. അതിനവൻ എന്ത് ചെയ്യാന്നറിയാമോ? ഈ വസ്ത്രം എവിടുന്ന് കിട്ടിയാന്നറിയാമോ? ക്രൂശിൽ വെച്ച് അവൻ ഊരി തന്നതാ. കർത്താവ് വസ്ത്രം ഉരിഞ്ഞ എനിക്ക് എന്ത് തന്നേ? വസ്ത്രം. അതുകൊണ്ട് യേശുവിന്റെ ഉടുപ്പിട്ടാൽ യേശു നിന്നിടത്തൊക്കെ നിൽക്കാമെന്നൊന്ന് കൈകൊടുത്ത് പറഞ്ഞ്. ആ സ്വന്തം ഉടുപ്പിട്ടാൽ വെയിലുദിക്കുമ്പോൾ വാടിപ്പോകും. ആമേൻ. യേശു തന്ന ഉടുപ്പിട്ടാൽ വാഴ്ച. ഞാൻ ചോദിക്കട്ടെ, എന്നാൽ കർത്താവ് തന്റെ ക്രൂശ് മരണത്തിലൂടെ ഉയർപ്പിലൂടെയും തേജസിന്റെ വസ്ത്രം തിരികെ പ്രാപിച്ചു എന്ന് എബ്രായ 2 നമ്മൾ വായിക്കുന്നു. എന്നിട്ട് പറയാൻ അനേകം പുത്രന്മാരെ ഈ തേജസ്സിലേക്ക് നടത്തുവാൻ അവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി. മനസ്സിലായോ? വസ്ത്രം ഉരിഞ്ഞു വെച്ചു അവൻ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ആ ദാസരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൂതന്മാരിൽ ഒരല്പം താഴ്ച വന്നവനായ യേശു മരണമാസ്വദിച്ചതുകൊണ്ട് അവനെ മഹത്വവും തേജസ്സും അണിഞ്ഞവനാക്കി മാറ്റി. ഉയർത്തെഴുന്നേറ്റതോടുകൂടെ കർത്താവ് എന്ത് പ്രാപിച്ചു? തിരികെ പ്രാപിച്ചു. അതുകൊണ്ടാണ് ആ കല്ലറയിൽ ചെന്നപ്പോൾ അവർ കണ്ടത്, ലോകം കൊടുത്ത മനുഷ്യവസ്ത്രം അവൻ മടക്കി ഒരു മൂലയ്ക്ക് വെച്ചു. എന്നാൽ ഭൂമിയിൽ ഒരു അരക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത ശോഭയുള്ള വസ്ത്രവുമായി നിന്നെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ പൈതലേ അതേ വസ്ത്രമാണ് വിശ്വസിച്ചൊരു വിശ്വാസിക്ക് കർത്താവ് നൽകി തന്നിരിക്കുന്നത്. ഇന്ന് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൂതന്മാരുടെ നടുവിൽ പിതാവിന്റെ മുമ്പിൽ ധൈര്യത്തോടെ യേശു ഇരിക്കുക. ഇന്ന് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ഏത് പിശാചിന്റെയും എതിരെ ധൈര്യത്തോടെ നിൽക്കുകയ. ആ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൈവ നീതിയിൽ നിന്നതുകൊണ്ട് നീതിമാനായ കർത്താവ് സാത്താനെ ശാസിച്ചു, കടലെ അടങ്ങാൻ പറഞ്ഞു. വാഴ്ചയുണ്ടായിരുന്നു നീതിയിൽ. കൈകൊടുത്ത് പറഞ്ഞ് നീതിക്കൊരു വാഴ്ചയുണ്ട്. നമുക്ക് ഈ നീതി ലഭിച്ചത് കൃപയാല. എങ്ങനെയാണ്? കർത്താവിന് നീതി ലഭിച്ചതല്ല സ്വയം ഉള്ളതാ, ആരുടെയും കൃപ കൊണ്ട് കിട്ടിയതല്ല, അവൻ നീതിമാൻ തന്നെയാ. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഈ നീതി ലഭിച്ചത് കൃപയാല. കൃപയുടെയും നീതി ദാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്നവർ ജീവനിൽ വാഴും. സോ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നാം ഇനി തലകുനിച്ചല്ല നടക്കേണ്ടത്. ഒരു പോലീസ് ഓഫീസർ തൻ്റെ യൂണിഫോം എടുത്ത് അണിഞ്ഞാൽ എങ്ങനെ ധൈര്യത്തോടെ നടക്കുന്നു? കാരണം ഈ രാജ്യം തനിക്ക് കൊടുത്തതാ യൂണിഫോം. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ യൂണിഫോം അണിഞ്ഞുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. എന്തിന്? കർത്താവ് തൻ്റെ വസ്ത്രമാണ്, തൻ്റെ വസ്ത്രമാണ് നീതിയുടെ വസ്ത്രം. അതാണ് നമ്മളെ ഇടിവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു പാപിയായി തലകുനിച്ചല്ല നടക്കേണ്ടത്. പിശാചിൻ്റെ പ്രവൃത്തികളെ നമുക്ക് ശാസിക്കാൻ പറ്റും. യേശുവിൻ്റെ നാമത്തിൽ പ്രതികൂലങ്ങളോട് വഴി മാറട്ടെ എന്ന് പറയാൻ പറ്റും. എന്നെ കേൾക്കുന്നവരെ ഓരോരുത്തരെയും കുറിച്ചും എനിക്കൊരാഗ്രഹമുണ്ട്. നിങ്ങൾ പ്രെയർ ടവറിൽ ഫോണിൽ വിളിക്കാറുണ്ട്, ചിലപ്പോൾ ദൈവദാസന്മാരെ വിളിക്കാറുണ്ട്. പക്ഷേ ആരുടെയും പ്രാർത്ഥനയുടെ ഇത്തിക്കണ്ണികളാകേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ ഹെൽപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ആരോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നല്ല, എനിക്കും നിങ്ങൾക്കും യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് തന്നെ ചുവട് വെച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. ആ ധൈര്യം വിശ്വാസത്തോടെ നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളോട് മാറാൻ പറയാം, അത്ഭുതം നടക്കും. പിതാവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. യേശു ക്രിസ്തു ഞങ്ങളെ നീതീകരിച്ച് നീതിയുടെ വസ്ത്രം ഇടിവിച്ചിരിക്കാൻ ഞങ്ങളിനി തലകുനിച്ചല്ല നടക്കുന്നത്. ക്രിസ്തുവിന് പകരമെന്നാണല്ലോ ഞങ്ങളിവിടെ നിർത്തിയിരിക്കുന്നത്. ആകയാൽ ആ ധൈര്യത്തോടെ, ആ പ്രാഗൽഭ്യത്തോടെ മുമ്പോട്ട് പോകാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ കണ്ട് പതറാനല്ല, ആ ചെങ്കടലിൻ്റെ നേരെ വടി നീട്ടിയപ്പോൾ
ആ ചങ്ങടൽ രണ്ടായി മാറിയതുപോലെ എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആ അധികാരത്തിൻ്റെ ആ ചെങ്കോൽ കയ്യിൽ കൊടുത്തിരിക്കുകയാണല്ലോ. രാജകീയ പുരോഹിത വർഗമെന്ന് നിങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രതിസന്ധികൾ മാറട്ടെ നിങ്ങൾ കൽപ്പിക്കുന്നു. എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവരും നിങ്ങളൊന്ന് കൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആ സാഹചര്യം മാറട്ടെ, യേശുവിൻ്റെ നാമത്തിലെ എതിരായി നിൽക്കുന്ന വ്യക്തികളിൽ ഹൃദയത്തിൽ മാറ്റം സംഭവിക്കട്ടെ. കൽപ്പിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, രോഗികളായിരിക്കുന്നവരുടെ മേൽ അങ്ങയുടെ കരം തൊട്ടതിനായി സ്തോത്രം. പ്രതിസന്ധികൾ മാറ്റി നിൻ്റെ ജനത്തെ വിടുവിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഭയത്തിന് അടിമകളായിരുന്ന ആരോ ഒരു കാര്യവും ചെയ്യാൻ ധൈര്യമില്ല, മുമ്പോട്ട് പോകാൻ മേല കുടുങ്ങിയിരുന്ന പോലിരുന്ന വ്യക്തി കർത്താവ് തൊട്ടിട്ടുണ്ട്. ഈ കേട്ട വചനത്തിൽ ധൈര്യത്തോടെ പോകും. നിങ്ങളല്ല പോകുന്നത്, നിങ്ങൾ വേറൊരു യൂണിഫോം ധരിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുമ്പോട്ട് ചെന്നാട്ട് ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിവസമായിരിക്കും. ഭാരപ്പെട്ട പതറി പുറകോട്ടിരുന്നാൽ എല്ലാ വാതിലും അടഞ്ഞിരിക്കും. സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ വഴി തുറന്നിരിക്കും. കർത്താവ് കൂടെയുണ്ട്, ധൈര്യത്തോടെ മുന്നേറാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9443565682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. തങ്കു ബ്രദർ ഇന്ന് വൈകിട്ട് 8 മണിക്ക് അബുദാബിയിൽ ശുശ്രൂഷിക്കുന്നു. മാർച്ച് 16 തിങ്കൾ ശുശ്രൂഷ വൈകിട്ട് 8 മണി മുതൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ഹാൾ. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കൊട്ടാരക്കരയ്ക്ക് സമീപം വാളക്കത്ത്. മാർച്ച് 27 വെള്ളി രാവിലെ 10 മണിക്ക് അരോമ ഓഡിറ്റോറിയം വയക്കൽ. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ശാസ്താംകോട്ടയ്ക്ക് സമീപം ഭരണിക്കാവിൽ. മാർച്ച് 28 ശനി ശുശ്രൂഷ രാവിലെ 10 തറവാട് ഓഡിറ്റോറിയം. सागर है तू शांति का राजकुमार है तू प्रेम का सागर है तू शांति का राजकुमार है तू चरणों में आकर हाथ उठाकर करते हैं तेरे I'm still